ഹലോ ഗായ്സ്, എല്ലാവർക്കും ചാനലിലേക്ക് നമസ്കാരം. അപ്പം നമുക്ക് കിട്ടിയ ചെമ്പല്ലിയുണ്ട്. ചെമ്പല്ലി ഇതാണ് നമ്മുടെ ചെമ്പല്ലി. അപ്പം ചെമ്പല്ലി പകുതി നമ്മൾ കൊട്ടുവണ്ണം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ വാലിൻ്റെ കണ്ടമാണ് എനിക്ക് കിട്ടിയത്. അപ്പം നമ്മൾ ഈ ചെമ്പല്ലിനെ നമ്മൾ വറുത്തരച്ച് കൂട്ടാൻ വെച്ചതിന് ശേഷം നമ്മുടെ പൂവ് പോലത്തെ മരച്ചിനി കപ്പയും കൂടെ വെച്ച് ഇന്നത്തെ അടിപൊളി ഒരു ഡിഷാണ്. അപ്പോൾ ഓക്കെ, നിങ്ങളെ വീഡിയോ കാണുക ഗായ്സ്. അപ്പം നമ്മൾ ഇന്നലെ രാത്രിയാണ് മീൻ പിടിച്ചത്. ഇപ്പോൾ ശനിയാഴ്ച നമ്മൾ രാത്രിയാണ് നമ്മൾ മീൻ പിടിച്ചത്. അപ്പം മീനിനെ നല്ല ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഈ വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇട്ടതിന് ശേഷം നമ്മുടെ കപ്പ ആദ്യം ശരിയാക്കി അടുപ്പിലേക്ക് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഗായ്സ്. അപ്പോൾ നമ്മൾ മരച്ചീനിയെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ചട്ടി ഇതിലിട്ടിച്ചാണ് നമ്മൾ ആവിക്കാൻ പോകുന്നത്. അപ്പോൾ നല്ലവണ്ണം കഴുകണം. അപ്പം നമ്മൾ അതെ ഗായ്സ് കഴുകി വെള്ളം എടുത്തുകൊണ്ട് ഞാൻ ദാ പറഞ്ഞു. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ മരച്ചീനിയെല്ലാം കഴുകി നല്ല സെറ്റാക്കി നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗായ്സ് നമ്മൾ മരച്ചീനി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൽ ലേശം ഉപ്പൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഇട്ട് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് അങ്ങോട്ട് വേവിക്കാൻ പോവുകയാണ്. ഓക്കെ ഗായ്സ്, നമ്മൾ തീ കത്തിച്ചു, അടുപ്പിൽ വെച്ചു, അടച്ചു വെച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ മരച്ചിനി വേവാൻ സമയം കൊടുക്കണം. അപ്പോൾ നല്ല വേവട്ടെ. അപ്പോൾ നമുക്കത് അടുത്ത് നമുക്ക് മീൻ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ
അപ്പം ഗായ്സ്, നമ്മൾ മീനെ നല്ലവണ്ണം ക്ലീൻ ആക്കി എടുത്തതിന് ശേഷം നമ്മൾ അതിനെ മട്ടത്തിന് നല്ലവണ്ണം വെള്ളമൊഴിച്ചതിന് ശേഷം നമ്മൾ അതിൽ ലേശം പുളി, ആവശ്യത്തിന് പുളി ഇട്ടിട്ട് അതിനെ നല്ലവണ്ണം നമ്മൾ തിളപ്പിച്ച് നല്ലവണ്ണം വേവിക്കണം. വെന്ത് പൊടിക്കാൻ പാടില്ല, ഒരു മുക്കാൽ പൊരി നമ്മൾ നല്ലവണ്ണം വേവിച്ചെടുക്കണം. നമ്മൾ മീനിങ്ങനെ തിളച്ച് വന്നിട്ടിരിക്കുകയാണ്. അപ്പം ആ സമയത്ത് തന്നെ നമ്മൾ അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ വെച്ചിട്ട് മരിച്ചിനി നല്ലവണ്ണം ഏകദേശം നല്ലവണ്ണം വെന്ത് നല്ല പരുവത്തിന് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ മരിച്ചിനിയുടെ പരിപാടി അത്രയും തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളതിന് ലേശം കൂടെ തിളച്ചിട്ട് നമ്മൾ ഓഫായി വയ്ക്കും. അപ്പോൾ നമ്മളിനി അടുത്ത് ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ നമുക്ക് തേങ്ങ വേണം. തേങ്ങയാണ് നമ്മൾ മെയിൻ ഐറ്റം വറുത്തരയ്ക്കാൻ പറ്റിയ നമ്മൾ മെയിൻ ഐറ്റം തേങ്ങയാണ്. അപ്പോൾ നമ്മൾ ഒരു ലേശം ഒരു തേങ്ങയോളം നമ്മൾ തിരുവാണം. അപ്പോൾ നമ്മൾ തേങ്ങ തിരുവ് നമുക്ക് എടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഒരു തേങ്ങ തിരിവെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി വറക്കാൻ പോവുകയാണ്. വറക്കാൻ വേണ്ടി നമ്മൾ തേങ്ങ നമ്മൾ ചെഞ്ചട്ടി എടുത്തിടുക. എന്നിട്ട് ഒരു ലേശം ഉലുവ, പച്ച ഉലുവയാണ്, പച്ച ഉലുവയും കൂടെ ഇടുക. എന്നിട്ട് കരിയേപ്പില ഉണ്ടെങ്കിൽ നിങ്ങൾ കരിയേപ്പില ഇടുക. അപ്പോൾ നമ്മളതിൽ കരിയേപ്പില ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ കരിയേപ്പില ഇടാത്തത്. ഇപ്പം കരിയേപ്പില ഇട്ട് നമ്മൾ നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഏകദേശം നല്ല കരിയാൻ പാടില്ല, നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കരിഞ്ഞു പോയാൽ നമ്മളെ മീനിൻ്റെ ടേസ്റ്റ് മീൻ മൊത്തത്തിൽ പോയി. അപ്പം ചെറിയൊരു തീയിലിട്ട് എപ്പോഴും നല്ലവണ്ണം കിണ്ടി കൊടുത്ത് നല്ലവണ്ണം ഒന്ന് വേവിച്ച് നല്ലവണ്ണം ചുവപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് മുളോടിയാണ് വേണ്ടത്. നമ്മൾ നമ്മളെ എരിവ് അനുസരിച്ച് നമ്മൾ മുളോടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമായത് ഐസ് കുരുമുളകാണ്. അപ്പം കുരുമുളകാണ് നമ്മൾ മെയിനായിട്ട് ഇടേണ്ട ഒരു ഐറ്റം. അപ്പം നല്ല എരിയുണ്ടെങ്കിൽ നമ്മൾ വറുത്തരച്ച മീനിന് നല്ലവണ്ണം ടേസ്റ്റ് കാണത്തുള്ളൂ. അപ്പോൾ നമ്മളതുകൂടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ലവണ്ണം മൂപ്പിക്കാൻ പാടില്ല. ചെറിയൊരു തീയിൽ ജസ്റ്റ് ഒരു 5 സെക്കൻഡ് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കിണ്ടി വറുത്ത് മൂപ്പിച്ചെടുക്കുക. എന്ന് പറഞ്ഞാൽ ഒരു പച്ച മണം പോകാൻ വേണ്ടിയാണ്, ആ മുളക് കുരുമുളകിൻ്റെയും മുളകൊടിയും ചെറിയ മണം പോകാൻ വേണ്ടിയാണ് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ സെറ്റായിട്ടുണ്ട്. നമ്മളവണ്ണം വറുത്ത് നല്ലവണ്ണം തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയിൽ എടുത്തിടുക, ജാറിലെടുത്തിടുക, മിക്സിയിലല്ല ജാറിൽ നമ്മളിടുക. എന്നിട്ട് അതിന് നല്ലവണ്ണം അരച്ച് നമ്മളെടുക്കുകയാണ്. ഗായ്സ്, നല്ലവണ്ണം നമ്മൾ നല്ലവണ്ണം മഷി പോലെ അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ അരച്ച് വെച്ച നമ്മൾ വേവിച്ച് വെച്ച നമ്മൾ മീനിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കണ നമ്മൾ വറുത്തരച്ച് വെച്ചിരിക്കണ നമ്മൾ തേങ്ങ അത് നമ്മൾ തട്ടിക്കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം കട്ടി അനുസരിച്ചുള്ള വെള്ളം നമ്മൾ ഒഴിക്കുക. അപ്പോൾ ഗായ്സ്, നമ്മളെ മീൻ കറി ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നല്ലവണ്ണം തിളച്ച് നല്ലവണ്ണം പച്ചര മണമൊക്കെ പോയി നല്ലവണ്ണം നമ്മളെ ഈ അരപ്പൊക്കെ നല്ലവണ്ണം നമ്മൾ മീനിനോട് ചേർന്ന് നല്ലവണ്ണം ഒന്ന് കുറി വരുന്ന നേരം നമ്മൾ തിളപ്പിക്കുക. ഗായ്സ്, അപ്പോൾ നമ്മളെ മീൻ കറി നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളാരും കൊതിവിടരുത് ഗായ്സ്. ഓക്കെ, ഓ ഗായ്സ്, ആ ചൂട് ആവി, ഓ പൊളിയാണ് ഗായ്സ്, പൊളി. നല്ലവണ്ണം നമ്മളെ മീന് നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഗായ്സ്, നല്ല പെടക്കണ ചമ്പല്ലി.
നല്ല ടേസ്റ്റാണ് ഗൈസ്. ആ കുരുമുളകിൻ്റെയും നമ്മൾ പുളി മീനിൻ്റെ ഒരു പുളിയിരെയും അത് വറുത്തരയ്ക്കുന്ന മീനിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ്, അത് കഴിച്ചവർക്ക് മാത്രമേ അറിയാവൂ ഗൈസ്. അപ്പം ഇനി ഒരു ചടങ്ങ് കൂടെ ബാക്കിയുണ്ട്. നമ്മളുണ്ടാക്കി നമ്മൾ ശരിയാക്കി വെച്ചാൽ നമ്മൾ പൂ പോലത്തെ മരിച്ചിനി നമ്മളെ ചെമ്പല്ലിക്കറിയും നമ്മളങ്ങോട്ട് തന്നു തീർക്കാൻ പോവുകയാണ്. അപ്പം ആ ഒരു ചടങ്ങും കൂടെ ബാക്കിയുണ്ട്, അപ്പം അതിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ആരും കൊതിവിടരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. അപ്പം ഇതുപോലുള്ള ചെമ്പല്ലി നമുക്ക് പിടിക്കുവാനും അത് കിട്ടുവാനും അത് ഇങ്ങനെ കറി വെച്ച് തിന്നാനൊക്കെ ഒരു ഭാഗ്യമാണ് ഗൈസ്. അപ്പം ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുവരെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. അപ്പം ഇതുപോലുള്ള തകർപ്പൻ വീഡിയോമായി ഇനി എന്നെങ്കിലും കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.